കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയും നവകേരള ശില്പിയുമായ ഇഎംഎസിന്റെ 25-ാമത് ചരമദിനം ചെറുവത്തൂർ വിവി സ്മാരക കലാവേദി സമുചിതമായി ആചരിച്ചു. സിഐടിയു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിംഗ്സ്, ബിഗ് മാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കേരളയിൽ ചർച്ചയും സംവാദവുമായാണ് ചെറുവത്തൂർ വി വി സ്മാരക കലാവേദി. നവകേരള ശില്പിയും കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയുമായ ഇഎംഎസിന്റെ 25-ാമത് ചരമദിനം ആചരിച്ചത്. കേരളത്തിന്റെ വികസനത്തെ എതിർക്കാൻ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒന്നിച്ചിരിക്കുകയാണെന്ന് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിഐടിയു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘാതത്തെ സംബന്ധിച്ച് പഠനം നടത്താൻ, ആകെയുള്ള ജനസംഖ്യയെ സംബന്ധിച്ച് പഠനം നടത്താൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പഠനവും ഗവേഷണം നടത്തി എവിടെയെങ്കിലും പോരായ്മ മാറ്റാനല്ലേ നടത്തുന്നത്. അതിൻ്റെ മേലെയാണ് ഇവിടെ പ്രതിപക്ഷവും RSS സംഘപരിവാറും ജമാഅത്ത് ഇസ്ലാമിയും SDPയും എല്ലാ ഇടതുപക്ഷ വിരോധികളും, വികസന വിരോധികളും ഞാൻ പറയുന്നു, എല്ലാ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിരോധികളും ഒറ്റക്കെട്ടായി നിന്ന് കേരളയിൽ ഇവിടെ ആവശ്യമില്ല, ഇത് ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന രൂപത്തിൽ വല്ലാത്ത പ്രഖ്യാപനം നടത്തുന്നത്, വല്ലാത്ത സമരങ്ങൾ നടന്നിരിക്കട്ടെ. നിങ്ങൾ നോക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു തർക്ക പ്രശ്നമില്ല. 2016 പ്രകടന പത്രിക, 2021 പ്രകടന പത്രിക പറഞ്ഞു കേരളയിൽ ഞങ്ങൾ നടപ്പാക്കും. കേരളയിൽ നടപ്പാക്കുന്നത് എങ്ങനെയാണ് നടപ്പാക്കുക? 51% കേരളത്തിന്റെ ഷെയർ, 49% വേരുവേ. കേരളയിൽ സംവാദത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MV ഗംഗാധരൻ വിഷയാവതരണം നടത്തി. M. പ്രസാദ് ചർച്ച നിയന്ത്രിച്ചു. കലാവേദി പ്രസിഡന്റ് കെ നാരായണൻ പരിപാടിയിൽ അധ്യക്ഷനായി. P. കുഞ്ഞിക്കണ്ണൻ, K. പ്രകാശൻ എന്നിവർ സംസാരിച്ചു. അന്തരിച്ച വടക്കൻ രാഘവന്റെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.